സോളാർ കേസ് വീണ്ടും ചർച്ച സജീവമാക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലക്ഷ്യമിടുന്നത് ചാണ്ടിയുമ്മനെ കൂടിയാണെന്ന് മനസ്സിലായി. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി നിയമസഭയിലെത്തിയ ചാണ്ടിയുമ്മൻ്റെ രാഷ്ട്രീയ വളർച്ചയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടി ഇപ്പോഴത്തെ സോളാർ ചർച്ചയ്ക്ക് പിന്നിലുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ചാണ്ടിയുമ്മൻ്റെ പ്രവേശനോത്സവം നിറമില്ലാതാക്കിയെന്ന വിമർശനവും പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. സോളാർ പ്രതികളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ കോടികൾ വാങ്ങിയതായി ആരോപണമുയർന്നിരുന്നു നേരത്തെ. ഉമ്മൻചാണ്ടിയുടെ പേരും ഇതുമായി ബന്ധപ്പെട്ട് പലരും പറഞ്ഞിരുന്നു. ഒരു പദ്ധതിയുടെ അംഗീകാരത്തിനായി 2 കോടിയോളം രൂപ നൽകിയെന്നായിരുന്നു പ്രതികൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അതിലൊരു വിഹിതം കൈപ്പറ്റിയത് ചാണ്ടിയുമ്മനാണെന്നും വെളിപ്പെടുത്തലുണ്ടായിരുന്നു. കേസിൻ്റെ മറ്റ് ചില ഘട്ടങ്ങളിലും ചാണ്ടിയുമ്മൻ്റെ പേര് ഉയർന്നിരുന്നു. സത്യപ്രതിജ്ഞാ ദിവസം തന്നെ സതീശൻ്റെ നിർദ്ദേശപ്രകാരം നിയമസഭയിൽ ഷാബി പറമ്പിൽ അവതരിപ്പിച്ച സോളാർ അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തതോടെ ഈ വിഷയം വീണ്ടും സജീവമായി. നമ്മളെല്ലാം ലൈവായി കണ്ടതാണത്. ഇത് സത്യപ്രതിജ്ഞയുടെ പൊലിമ കുറച്ചു. സത്യപ്രതിജ്ഞയുടെ ആഘോഷം കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോലും മുങ്ങിപ്പോയി. സതീശനും ഷാബി പറമ്പിലടക്കമുള്ളവരുടെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇത്. അങ്ങനെ അങ്ങ് ചാണ്ടിയുമ്മൻ ഞെളിയണ്ട എന്ന സന്ദേശമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. വിജയാവേശവുമായി സഭയിലെത്തിയ ചാണ്ടിയുമ്മനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് സതീശൻ്റെയും ഷാബിയുടെയും ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി എത്തിയ മകൻ എ ഗ്രൂപ്പിൻ്റെ നായകത്വം ഏറ്റെടുക്കാനും വിലങ്ങുതടിയാകാനും ശ്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള ആയുധം തങ്ങളുടെ പക്കലുണ്ടെന്ന് ബോധ്യപ്പെടുത്തൽ കൂടിയായിരുന്നു ചാണ്ടിയുടെ നിയമസഭാ പ്രവേശന ദിവസത്തെ അടിയന്തര പ്രമേയം. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ നമുക്ക് മാറ്റി പറയാൻ പറ്റുമോ? പറ്റില്ല. അവരെ കുറ്റം പറയാൻ പറ്റില്ല. CBI റിപ്പോർട്ടിന്മേൽ തുടർ നടപടി വേണ്ടെന്നാണ് ചാണ്ടിയുമ്മൻ അടക്കമുള്ള കോൺഗ്രസ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. തുടരന്വേഷണം വേണമെന്ന് സതീശൻ പറയുന്നതിന് പിന്നിലെ ലക്ഷ്യവും തിരുവഞ്ചൂരും ചെന്നിത്തലയും മുതൽ ചാണ്ടിയുമ്മൻ വരെയുള്ളവർ തന്നെയാണ്. സതീശൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ പുനർജനി കേസുമുണ്ട്. ആ കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമായി ഇതിനെ കാണുന്നു. പുനർജനിയിൽ സതീശൻ കുടുങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സതീശൻ മാത്രം കുടുങ്ങണ്ട, മറ്റുള്ളവർ കൂടി കുടുങ്ങട്ടെ എന്ന ദുഷ്ടലാക്കാണ് ഇതിൻ്റെ പിന്നിൽ.